അയ്യാ വണക്കം കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ദുരന്തം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞു ും മരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല ആൾക്കാരും അവരുടെ ഉറ്റവരെയും ഉടയവരും എവിടെയാണെന്നറിയാതെ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഓരോ അഞ്ചു മിനിറ്റിലും നാട്ടുകാരുടെ നിലവിളികൾക്കൊപ്പം ആംബുലൻസിന്റെ അലറി കരച്ചിലുകളും നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇതാദ്യമായിട്ടല്ല കേരളത്തിൽ ഉരുൾപൊട്ടുന്നത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ അറുപത് ശതമാനം ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നാണ് ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് കവളപ്പാറയിൽ ഉരുൾപൊട്ടി ഇപ്പോഴും അതിൻ്റെ അടിയിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട മനുഷ്യർ കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി പുത്തുമലയിൽ ഉരുൾപൊട്ടി അങ്ങനെ പല സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടുകയാണ് പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ചൂരൽ മലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി അല്ലെങ്കിൽ അപകടം നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കണ്ടേ നാട്ടുകാർക്ക് വ്യക്തമായി ഇതെന്തുകൊണ്ടാണ് വരുന്നത് ഇതിനു പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിക്ഷോഭമാണ് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ പറയുമ്പോഴും എന്താണ് ഇതിന് കാരണം ഇതിന് പരിഹാരം എന്താണ് എന്ന് നാട്ടുകാർക്ക് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ പി ടി തോമസിൻ്റെ വാക്കുകളിലേക്കും മാധവ് ഗാഡ്കിൽ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ വാക്കുകളിലേക്കും പോകേണ്ടി വരും മാധവ് ഗാഡ്കിൽ പശ്ചിമഘട്ട മലനിരങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ അവിടെ നിത ആ കുടിയിറക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവിടെയുള്ള രാഷ്ട്രീയക്കാരും ക്വാറി മൈനിങ് ലോബികളും അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ആ സൈറ്റ് തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് എന്തിനു പറയുന്നു അവർ അവിടെ മാറിയും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്ത് തന്നെയായിരുന്നാലും പി ടി തോമസ് പറഞ്ഞ വാക്കുകളുണ്ട് മാധവ് ഗാഡ്ഗിരിന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു പി ടി തോമസിന്റെ മരണശേഷം നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുകയാണ് കാരണം അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള സഭ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കവേ പ്രതിഷേധം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശവമഞ്ചവും ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് വലിയൊരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മുഴുവനായി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മാധവ് ഘാട്ടിലിനെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഓട്ടിച്ചു ആ മാധവ് ഘാട്ടിൽ ആ സമയം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ ഗൗരവത്തിൽ എടുത്തില്ലെങ്കിൽ അടുത്ത അഞ്ചോ പത്തോ കൊല്ലത്തിനകം അതിൻ്റെ തിക്ത ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും എന്നാണ് മാധവ് ഗാഡ്ഖിൽ പറഞ്ഞത് വയനാടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം അവിടെ ദുരന്തബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒഴിയുമ്പോഴും യഥാർത്ഥത്തിൽ ചൂരൽ എന്ന് പറയുന്നത് പുത്തുമലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അപ്പുറമുള്ളതാണ് മാധവ് ഗാഡ്കിൽ റിപ്പോർട്ടിൽ വയനാടും ഇടുക്കിയും മുഴുവനായി ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തടി തപ്പാൻ വേണ്ടി പല രാഷ്ട്രീയക്കാരും പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്താണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വളരെ ലളിതമായി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നിങ്ങളുടെ പേർ മാധവ് ഗാഡ്കൽ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് മാധവ് ഗാഡ്കൽ റിപ്പോർട്ട് സൂര്യ സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിനോട് മാധവ് ഗാഡ്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് വിശദീകരിച്ചു തരാം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ അതായത് വെസ്റ്റേൺ ഘട്ടസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല തെക്കൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും എന്തിനു പറയുന്നു ഗുജറാത്തിന് പോലും വിഭവശേഷി കൊടുക്കുന്ന മലനിരകളാണ് എന്നുള്ളതാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൻ്റെ ജൈവ വൈവിധ്യത്തിനും കേരളത്തിൽ ജനങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതിനും കേരളത്തിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിനും കേരളത്തിൽ മഴ പെയ്യുന്നതിനും എല്ലാത്തിനും പശ്ചിമഘട്ട മലനിരകളുടെ ആ ഒരു നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ രൂപീകരിക്കും കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ാണ് മാധവ് ഗാട്ടിൽ എന്ന് പറയുന്നത് ആ മാധവ് ഗാഡ്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ആയതുകൊണ്ടാണ് മാധവ് ഗാഡ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസമാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിന് സബ്മിറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഈ റിപ്പോർട്ട് സർക്കാരിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ സർക്കാർ അത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കാൻ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ക്വാറി മിനറൽ മൈനിങ് മാഫിയകൾക്ക് വേണ്ടി ഇത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്യുന്നത് പോരാത്തതിന് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ മാധവ് ഗാഡ്കിലിൻ്റെ ആ വെബ്സൈറ്റ് സർക്കാർ ബാൻ ചെയ്യുകയാണ് ചെയ്തത് സർക്കാർ അത് ബാൻ ചെയ്ത ശേഷം വിവരാവകാശത്തിലൂടെ പ്രതിഷേധങ്ങൾ ഉയർന്നു അവസാനം ഡൽഹി ഹൈക്കോടതി ഈ ആർ കേസുകളുടെ തീർപ്പ് എന്നുള്ള നിലയിൽ മാധവ് ഗാഡ്കിലിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് വിധി പുറപ്പെടുവിക്കുകയും അങ്ങനെയാണ് ഈ റിപ്പോർട്ട് ജനങ്ങൾക്കിടയിൽ എത്തുകയും ചെയ്തത് അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായിട്ട് വിശദീകരിച്ച് തരാം ഈ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തെ മൂന്നായിട്ട് തരം തിരിക്കുന്നുണ്ട് പരിസ്ഥിതി ലോല പ്രദേശം സോൺ വൺ പരിസ്ഥിതി ലോല പ്രദേശം സോൺ ടു പരിസ്ഥിതി ലോല പ്രദേശം സോൺ ത്രീ അതായത് എക്കോ സെൻസിറ്റീവ് സോൺ എന്നാണ് ഇതിനെ പറയുന്നത് എസ് ഇ ഇ എസ് ഇസഡ് ടു ഇ എസ് ഇസഡ് ത്രീ അങ്ങനെ മൂന്ന് സോണുകളായിട്ടാണ് തരംതിരിക്കുന്നത് ഇ എസ് ഇസഡ് വൺ അതായത് പരിസ്ഥിതി ലോല പ്രദേശം സോൺ വണ്ണ് അറുപത്തിനാല് ശതമാനവും പശ്ചിമഘട്ടം പെടും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ അറുപത്തി നാല് ശതമാനവും സോൺ ആണെന്നും അതിൽ ചില നിർദ്ദേശങ്ങൾ അതായത് ഇതിനകത്ത് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം റെഗുലേഷൻസ് മാത്രമാണ് നിയന്ത്രണങ്ങൾ മാത്രമാണ് അല്ലാതെ അവിടെയുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ലെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുമെന്നോ ഒന്നുമല്ല ആ റിപ്പോർട്ടിൽ പറയുന്നത് മറിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ആ ആ പ്രധാനമായിട്ടും സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന സോണിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്പർ ആയിട്ടുള്ള റെഗുലേഷൻസ് എന്ന് പറയുന്നത് അനുമതി പാടില്ല അതായത് എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണിൽ മൈനിങ് പരിസ്ഥിതി ലോല പ്രദേശം ഒന്നാം തരത്തിൽ മൈനിങ് പാടില്ല എന്നാണ് ആ മാധവ് ഗാഡ്കൽ റിപ്പോർട്ട് പറയുന്നത് അത് അവിടെയുള്ള ജനങ്ങൾക്കെതിരല്ല അത് ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് മൈനിങ് ലോബികൾക്കാണ് എന്നുള്ളതാണ് ഇവിടെ മൈനിങ് പാടില്ല എന്ന് പറയുന്നു പോരാത്തതിന് മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് മുഴുവൻ ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണിലേക്ക് വരുമ്പോൾ മാധവ് ഗാഡ്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി സോൺ ടുവിലും ഈ സോൺ വണ്ണിന്റെ അതേ സംഭവം തന്നെയാണ് മൈനിങ് തീരെ പാടില്ല നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്തിരിക്കണം എന്ന് മാധവ് ഗട്ടിൽ പറയുന്നു അതായത് മൈനിങ്ങിന്റെ കാര്യത്തിൽ സോൺ വണ്ണിലും സോൺ ടൂവിലും അത് പാടില്ല ഉണ്ടെങ്കിൽ അഞ്ചു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇത് നിർദ്ദേശം മാത്രമാണ് സർക്കാരിന് വേണമെങ്കിൽ നടപ്പിലാക്കാം എന്നുള്ളതും ആ റിപ്പോർട്ടിനകത്തുണ്ട് ഇനി സോൺ ട്രീയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മൈനിങ് അവിടെ ആകാം പക്ഷെ അങ്ങനെ ആകുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളോട് സംസാരിക്കണം ജനപ്രതിനിധികളോട് സംസാരിക്കണം എല്ലാ ആൾക്കാരോടും സംസാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് മിനറൽ ആണ് നിങ്ങൾ അവിടെ മൈൻ ചെയ്തെടുക്കുന്നത് എന്ന് കൃത്യമായി കോടതിയിലടക്കം ബോധിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്കവിടെ മൈനിങ് നടത്താം എന്നാണ് മാധവ് ഘാട്ടിൽ റിപ്പോർട്ടിൽ പറയുന്നത് കാരണം മൈനിങ് പോലെയുള്ള കാര്യങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടത്തുമ്പോൾ ഒരു ചെറിയ ഇളക്കം പോലും ഭൂമിക്ക് തട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും അതവിടെ താമസിക്കുന്ന നിങ്ങളെപ്പോലുള്ള ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മാധവ് ഗാട്ടിൽ ഈ റിപ്പോർട്ടിൽ ഈ കാര്യം മുന്നിലേക്ക് വച്ചത് അത് നിങ്ങളോട് ഇവിടെയുള്ള മൈനിങ് ലോബി പറഞ്ഞു തന്നത് നിങ്ങളെ കുടിയിറക്കാൻ പോകുന്നു എന്നാണ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളത് വിശ്വസിച്ചു വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഇനി രണ്ടാമത്തത് രണ്ടാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാറിയിങ്ങും സാൻഡ് മൈനിങ്ങും അതായത് മണൽ വാചലും പാറ പൊട്ടിക്കലും ഇതാണ് രണ്ടാമത്തെ റെഗുലേഷനായി മാധവ് ഘാട്ടിൽ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സോൺ വണ്ണിലും സോൺ ടൂവിലും സോൺ ത്രീയിലും പാറ പൊട്ടിക്കുന്നതിനും മണൽ വാചുന്നതിനുമുള്ള റെഗുലേഷൻ എന്താണ് മാധവ് ഘാട്ടിൽ സമർപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് സോൺ വണ്ണിൽ പാറ തീരെ പൊട്ടിക്കാൻ പാടില്ല അതായത് ക്വാറികൾക്ക് അനുമതി കൊടുക്കാൻ പാടില്ല സോൺ വണ്ണിൽ കോറുകൾക്ക് അനുമതി കൊടുക്കാൻ പാടില്ല മണല് തീരെ വാരാൻ പാടില്ല ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അത്രയ്ക്ക് വിഭവസമ്പന്നമായ വിഭവശേഷിയുള്ള ആ വെസ്റ്റേൺ അത് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അനുമതി കൊടുക്കാൻ പാടില്ല സോൺ വൺ അറുപത്തി നാല് ശതമാനം പശ്ചിമഘട്ടവും സോൺ ആണ് അതിനുള്ളിൽ പല കോറികൾ ഇപ്പോഴും അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് അവർ അവിടെ വെടിമരുന്നുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഷേക്കിൽ മണ്ണിടിച്ചിലിന് ആഘാതം കൂടും അതിൻ്റെ താഴെയുള്ള പാറകൾ ഇളകും അങ്ങനെ മണ്ണ് ഈസിയായിട്ട് ഇടിഞ്ഞ് താഴോട്ട് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സോൺ നിങ്ങൾ പാറ പൊട്ടിക്കാനോ മണൽ വാരാനോ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ സോണിൽ നിങ്ങൾ ചെയ്യേണ്ടത് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി മാത്രം അതായത് പരിസ്ഥിതി ലോച പ്രദേശം സോൺ ടു അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുക അവിടെയുള്ള ജനങ്ങളോട് സംസാരിക്കുക ജനങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടായിരുന്നത് ജനങ്ങളോട് സംസാരിക്കുക അവിടെയുള്ള ജനപ്രതിനിധികളോട് സംസാരിക്കുക എം എൽ എമാർ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ആൾക്കാരോട് സംസാരിക്കുക ഒരു ജനത്തിന് പോലും അതായത് ഒരു മനുഷ്യന് പോലും എതിർപ്പുണ്ടെങ്കിൽ നടത്താൻ പാടില്ല അങ്ങനെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അവിടെ മണൽ വാതിലും പാറ പൊട്ടിക്കലും രണ്ടാമത്തെ സോണിൽ നിങ്ങൾ നടത്തേണ്ടത് എന്ന് മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ടിൽ പറയുന്നു ഇനി മൂന്നാമത്തെ സോണിൽ ഈ പാറ പൊട്ടിക്കലും മണൽ വാതിലും റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാം അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തോടുകൂടി പശ്ചിമഘട്ടത്തിൽ മൂന്നാമത്തെ സോണിൽ റെഗുലേറ്റ് ചെയ്തു കൊടുക്കുക എന്നാണ് മാധവ് ഗാഡ്ഗിൽ പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് അവിടെ പാടില്ല എന്നുള്ളതാണ് അടുത്ത മാധവ് ഗാഡ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് അതായത് മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ അത്തരത്തിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപിക്കാൻ പാടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ സോൺ വണ്ണിലും സോൺ രണ്ടിലും അനുമതി കൊടുക്കാനേ പാടില്ല എന്നാണ് മാധവ് ഗാഡ്ഗിൽ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഈ സോൺ വണ്ണിലും സോൺ ടൂവിലും ഒരിക്കലും നിങ്ങൾ ഇതിന് അനുമതി കൊടുക്കരുത് പൊലൂഷൻ ഉണ്ടാക്കുന്ന യാതൊരുവിധ കമ്പനികൾക്കും അവിടെ അനുമതി കൊടുക്കരുത് ഇനി ഏതെങ്കിലും കമ്പനി അങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു കൊല്ലത്തിനകം ആ കമ്പനി സീറോ പൊല്യൂഷനിലേക്ക് എത്തിക്കണം എന്നും സർക്കാരിനോട് നിർദ്ദേശം എന്ന പൂർവം മാധവ് ഗാട്ടൽ റിപ്പോർട്ടിൽ വയ്ക്കുന്നുണ്ട് ഇനി സോൺ ത്രീയിലെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് അനുമതി കൊടുക്കാം പക്ഷേ സർക്കാർ കൃത്യമായിട്ടുള്ള നിയന്ത്രണം അതിൻ്റെ മേൽ ഏർപ്പെടുത്തണം എന്നും പറയുന്നുണ്ട് ഇത് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാന്നുള്ളൊരു റിപ്പോർട്ടായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു സോൺ വൺ സോൺ ടു സോൺ ത്രീയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പാറപൊട്ടിക്കലും മണൽവാറിലും സോൺ വൺ സോൺ ടു സോൺ ത്രീയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറഞ്ഞു സോൺ വൺ സോൺ ടു സോൺ ത്രീയിൽ എന്ത് ചെയ്യണം എന്ന് മാധവ് ഗാഡ്കിൽ സംസാരിച്ചതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ് അതായത് വൈദ്യുതി ഉൽപ്പാദനം അത് സംബന്ധിച്ചുള്ള ഇൻഡസ്ട്രികൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ തുടങ്ങുന്നതിനുള്ള റെഗുലേഷൻസാണ് മാധവ് ഗാട്ടിൽ പറയുന്നത് സോൺ വണ്ണിൽ ഇതിനെക്കുറിച്ച് മാധവ് ഗാട്ടിൽ പറയുന്നത് ഡാം അവിടെ പാടില്ല എന്നാണ് അവിടെ ഡാം പണിയാൻ പാടില്ല പോരാത്തതിന് ജലവൈദ്യുതി പദ്ധതികൾ പാടില്ല എന്നാണ് പറയുന്നത് ഡാം പണിയാൻ പാടില്ലെങ്കിൽ മാധവ് ഗാട്ടിൽ ഒരു ആനുകൂല്യം നൽകിയിട്ടുണ്ട് മൂന്ന് മീറ്റർ ഉയരമുള്ള ചെക്ക് ഡാമുകൾ നിങ്ങൾക്ക് അവിടെ പണിയാം സോൺ വണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ പെടുന്ന മുഴുവൻ ഭാഗങ്ങളിൽ പെടുന്ന ഒരു പ്രദേശമാണ് വയനാട് ഇടുക്കി അവിടെ ഡാമുകൾ പണിയാൻ പാടില്ല മറിച്ച് മൂന്ന് മീറ്ററുള്ള ചെക്ക് ഡാമുകൾ പണിയാം അടുത്തതായിട്ട് പറയുന്നത് സോൺ ടൂവിൽ പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ചെക്ക് ഡാമുകൾ നിങ്ങൾക്ക് പണിയാം എന്ന് മാധവ് ഗാഡ്കിൽ പറയുന്നു പക്ഷേ തെർമൽ പവർ പ്ലാന്റുകളൊന്നും അവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള അതായത് പവർ ആൻഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള ആ വിഭാഗത്തിൽ മാധവ് ഗാഡ്കിൽ സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശം അടുത്തതായിട്ട് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ളതാണ് ഇവിടെ റോഡുകൾ പണിയാൻ പാലങ്ങൾ പണിയാനുള്ള ആ ഒരു റെഗുലേഷൻ സോൺ വണ്ണിലും സോൺ ടൂവിലും നിങ്ങൾക്ക് റെയിൽവേ പാത യാതൊരു തരത്തിലും അനുവദിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട് രണ്ടാമത് എക്സ്പ്രസ് ഹൈവേകൾ അവിടെ പണിയരുത് മറിച്ച് സാധാരണ റോഡുകൾ അവിടെ ജനങ്ങൾക്ക് പണിത് കൊടുക്കണം എല്ലാത്തിനും മാധവ് ഗാട്ടിൽ അത് വേണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ കൂടി അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി സർക്കാരാണ് ചെയ്ത് കൊടുക്കേണ്ടത് സർക്കാർ കടുമ്പിടിത്തം പിടിച്ചു നിന്നാൽ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ മാധവ് ഘാട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഈ മാധവ് ഗാഡ്കിൽ റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകാനും ജനങ്ങളെ ഇളക്കി വിടാനും ഈ മൈനിങ് ആൻഡ് സാൻ മാഫിയ അതായത് മണ്ണു മാഫിയ ഉപയോഗിച്ച അല്ലെങ്കിൽ കോറി മാഫിയ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട മാധവ് ഗാഡ്കിലിന്റെ ചില നിർദ്ദേശങ്ങളാണ് എന്താണ് മാധവ് ഗാഡ്ഗിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞു തരാം കാരണം ഇത് പൊതുജനങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യമാണ് മാധവ് ഗാട്ടിൽ കൃഷിയുമായിട്ട് പറയുന്നത് ഓരോ സോണിലും അതായത് സോൺ വൺ ആയിക്കോട്ടെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഏറ്റവും വലിയ പരിസ്ഥിതി ലോല പ്രദേശമായിക്കൊള്ളട്ടെ സോൺ ടു ആയിക്കോട്ടെ രണ്ടാമതായിക്കോട്ടെ മൂന്നാമത്തെ സോൺ ആയിക്കോട്ടെ ജനിതക മാറ്റം വന്ന വിളകൾ നിങ്ങൾ കൃഷി ചെയ്യരുത് എന്നാണ് മാധവ് ഗാട്ടിൽ പറയുന്നത് ഇത് അവിടെ കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കും എന്നും മാധവ് ഗാട്ടിൽ പറയുന്നു പശ്ചിമഘട്ടത്തിന്റെ എക്കോസിസ്റ്റം തകർന്നു പോകും എന്ന് പറയുന്നു ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഭൂമി അതായത് നമ്മളിപ്പോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി അവിടെ ഓൾറെഡി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി നിങ്ങൾ ഒരിക്കലും കൃഷി ഭൂമി അല്ലാതാക്കരുത് ആ കൃഷിഭൂമി നിങ്ങൾ തജിച്ചിടരുത് പോരാത്തതിന് വനഭൂമി നിങ്ങൾ വെട്ടിത്തെളിക്കരുത് എന്ന് പറയുന്നുണ്ട് കൃഷിഭൂമി കൃഷിഭൂമി വനഭൂമി വനഭൂമി അല്ലാതാക്കി മാറ്റത് എന്നും മാധവ് ഗാട്ടിൽ റിപ്പോർട്ടിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് കൃഷി ഇത് പാടില്ല മാധവ് ഗാട്ടിൽ പറയുന്നുണ്ട് അതായത് ഒരു ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷത്തേക്ക് ഒരേ വിള തന്നെ നിങ്ങളുടെ ആ ഒരു കൃഷി പ്രദേശത്ത് അല്ലെങ്കിൽ കാർഷിക ആ ഒരു നിലത്തിൽ നിങ്ങൾ കൃഷി ചെയ്യരുത് അത് അപകടം വിളിച്ചു വരുത്തും എന്നാണ് മാധവ്ഘാട്ടിൽ പറഞ്ഞത് ഒരേ വിള തന്നെ ഏക ഏകവിള കൃഷി നിങ്ങൾ നടത്തരുത് അത് വലിയ രീതിയിലുള്ള അപകടം വിളിച്ചു വരുത്തും എന്ന് മാധവ്ഘാട്ടിൽ പറയുന്നു ഇനി അടുത്തതായിട്ട് മുപ്പത് ഡിഗ്രി ചരിവുള്ള പ്രദേശങ്ങളിൽ ആനുവൽ കൃഷി പാടില്ല എന്നാണ് പറയുന്നത് മുപ്പത് ഡിഗ്രി ചരിവുള്ള ഈ പശ്ചിമഘട്ടത്തിൻ്റെ പ്രദേശങ്ങളിൽ നിങ്ങൾ വർഷാവർഷം ചെയ്യുന്ന കൃഷിയുണ്ടല്ലോ അത് പാടില്ല അവിടെ നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള കൃഷി തുടങ്ങണം ഇതൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ ജീവന് വേണ്ടി അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളാണ് മുപ്പത് ശതമാനം ചരിവുള്ള പ്രദേശങ്ങളിൽ മുപ്പത് ഡിഗ്രി ചരിവുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ ആനുവൽ കൃഷി നടത്തരുത് അതായത് വാർഷികമായിട്ട് നിങ്ങളുള്ള അങ്ങനെയുള്ള ക്രോപ്പുകൾ നിങ്ങൾ കൃഷി ചെയ്യരുത് കൂടുതൽ ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ക്രോപ്പുകൾ നിങ്ങൾ കൃഷി ചെയ്യണം എന്ന് മാധവ് ഗാഡ്കിൽ പറഞ്ഞു പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് അദ്ദേഹം യുക്കാലി പോലുള്ള മരങ്ങളുടെ കൃഷി ഒരിക്കലും പാടില്ല ഓർഗാനിക് ഫാമിങ്ങിലേക്ക് നിങ്ങൾ തിരിയണം എന്നും മാധവ് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവിടെയുള്ള ജനങ്ങളുടെയും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് മാധവ് ഗാട്ടിൽ അതിനകത്ത് പറയുന്നത് ഇനി അടുത്തത് കെട്ടിടങ്ങളെ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ സർക്കാരിന് നടപ്പിലാക്കി കൊടുക്കാനും നടപ്പാക്കി എടുക്കാനും ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ് കെട്ടിടങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശം എന്താണ് മാധവ് ഗാട്ടിൽ പറയുന്നത് അത് സർക്കാരിനോടു കൂടിയുള്ള നിർദ്ദേശമാണ് അദ്ദേഹം പറയുന്നത് മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ പണിയുക എന്നുള്ളതാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമേ അവിടെ അനുവദിക്കാൻ പാടുള്ളൂ അത് സർക്കാരിന് ഈസി ആയിട്ട് പണിത് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ അതായത് വടക്കേ ഇൻഡ്യ അതായത് വടക്ക് കിഴക്ക് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഷില്ലോങ് അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിരന്തരം എർത്തുകയൊക്കെ അതായത് ഭൂചലനം ഉണ്ടാകുന്നതുകൊണ്ട് അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ അവർ എങ്ങനെയാണ് പണിതിരിക്കുന്നത് നമുക്ക് നോക്കാം അതായത് മണ്ണിനിളക്കം തട്ടാതെ നാല് കമ്പിൽ അതായത് നാല് കാലിൽ നിൽക്കുന്ന പലകടിച്ച കെട്ടിടങ്ങളാണ് അവിടെ പണിതിരിക്കുന്നത് അത്തരത്തിൽ അത്തരത്തിൽ അല്ലെങ്കിൽ പോലും അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ നിങ്ങൾ അവിടെ പണിയണം സിമെൻറ്റും കമ്പിയും കുറച്ചുള്ള കെട്ടിടങ്ങൾ പണിയണം കാരണം അവിടെ ഡ്രില്ല് ചെയ്യുകയോ ഡ്രഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ മണ്ണിന് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സോയിൽ സോഫ്റ്റനിങ് സംഭവിക്കും എന്നാണ് മാധവ് ഘട്ടിൽ പറയുന്നത് ഈ സോയിൽ സോഫ്റ്റനിങ് ആണ് ഇപ്പോൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടാൻ കാരണമായതും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കെട്ടിടങ്ങൾ പണിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ പണിയണം സർക്കാർ ഒരു ബിൽഡിംഗ് കോഡ് ഇതിന് മുന്നിലേക്ക് വെക്കണം എന്ന് മാധവ് ഘാട്ടിൽ പറയുന്നു സർക്കാരാണ് ഇതിനൊരു ബിൽഡിംഗ് കോഡ് മുന്നിലേക്ക് വെക്കേണ്ടത് സർക്കാർ ആ ബിൽഡിംഗ് കോഡ് മുന്നിലേക്ക് വച്ച ശേഷം സർക്കാർ എന്ത് ചെയ്യണം ജനങ്ങളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ജനങ്ങളെ ഇത് പറഞ്ഞ് ർക്കാരുംകൈയെടുത്ത് ഇത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അവരുടെ ജീവനായി എന്നാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ വിവാദമായി കോറി മാഫിയും മൈൻ മാഫിയും എടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം മാധവ് ഗാഡ്ഗിൽ പ്രധാനമായിട്ടും പറഞ്ഞത് അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ലോക്കൽ ലാംഗ്വേജുകളിൽ ഈ റിപ്പോർട്ട് തർജ്ജിമ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ സർക്കാരും ചെയ്തില്ല ഒരു സർക്കാരും ചെയ്തിട്ടില്ല കാരണം ഈ റിപ്പോർട്ട് ആദ്യം സർക്കാർ പൂഴ്ത്തിവെച്ചു വെബ്സൈറ്റ് ബാൻ ചെയ്തു എന്നിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത് ലോക്കൽ ജനങ്ങളിലേക്ക് നമ്മുടെ ഭാഷയിൽ അതായത് മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് എത്തിക്കാനും യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ല അഞ്ഞൂറ്റി അൻപത്തി പേജ് ആണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത് എത്തണം പക്ഷേ നമ്മൾക്ക് ഏറ്റവും നമ്മൾക്ക് അടിപറ്റിപ്പോയൊരു സ്ഥലം എന്ന് പറയുന്നത് ക്വാറി ക്വാറിമാഫിയയും മൈൻ മാഫിയയും അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടും ക്വാറി മാഫിയ മൈൻ മാഫിയ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം മതം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇടകലർന്ന ഒരു വലിയ മാഫിയാണിതെന്ന് മനസ്സിലാക്കണം അവരെന്ത് ചെയ്തു ജനങ്ങളെ പറഞ്ഞു കുത്തി ജനങ്ങളോട് പറഞ്ഞു നിങ്ങളെ കുടിയിറക്കാൻ പോവുകയാണ് നിങ്ങളെ ഇതാ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ വർഷങ്ങളായി ജീവിച്ചു വന്ന നിങ്ങളുടെ ഈ പട്ടയ യും നിങ്ങളുടെ കുടിയേറ്റ പ്രദേശവും എല്ലാം സർക്കാർ എടുത്ത് കാടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കുത്തിത്തിരിപ്പിച്ച് ഇവരെന്തു ചെയ്തു ആ ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് ഇറക്കി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും പ്രക്ഷോഭം നടന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വയനാടും രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കിയിൽ ഹർത്താൽ വരെ നടന്നു പി ടി തോമസിൻ്റെ ശവമഞ്ചം ചുമന്നുകൊണ്ടുപോയി അങ്ങനെ വലിയ രീതിയിലുള്ള ലോബി മാഫിയയുടെ തന്ത്രം അവിടെ ആവുകയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ് മാധവ് ഗാഡ്കൽ റിപ്പോർട്ട് നടപ്പിലാക്കാതെ പോയത് ഇനി ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച് ഇതിലെല്ലാം റെഗുലേഷൻസ് വരുത്തി അതായത് ഈ റിപ്പോർട്ടിൽ മൊത്തം റെഗുലേഷൻ വരുത്തി വേറൊരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് കസ്തൂരി രംഗനെ കൊണ്ടുവന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ റെഗുലേഷൻ വരുത്താൻ പറ്റില്ല മാക്സിമം റെഗുലേഷൻ വരുത്തിയാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഒന്നും വരുത്താനില്ല ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോഴേ മനസ്സിലാകും ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് നടപ്പിലാക്കേണ്ട ഒരു റിപ്പോർട്ടാണ് വേറെ പല സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കി ചെറിയ രീതിയിൽ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കർണാടക ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾ സന്നദ്ധനാണെന്ന് പറയുകയാണ് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നു തുടങ്ങി ഉരുൾപൊട്ടൽ വന്നു തുടങ്ങി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കണം എന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സോയിൽ ഫൈറ്റിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണെന്നാണ് പറയുന്നത് അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ സ്ഥലത്തുള്ള മണ്ണിൻ്റെ അടിയിൽ വലിയ രീതിയിലുള്ള ഗർത്തങ്ങളുണ്ടാകും നമ്മൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നമ്മളൊരു വീട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ വ്യവസായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ താഴെ വലിയ രീതിയിലുള്ള ഗർത്തങ്ങളുണ്ടാകും ആ ഗർത്തങ്ങൾ ചൂട് കാലമാകുമ്പോൾ മണ്ണ് ഉണങ്ങും അത് കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ ഇത്തവണ ഒരു ഉഷ്ണതരംഗമായിരുന്നു അത് കഴിഞ്ഞ് മണ്ണ് നല്ലപോലെ ഉണങ്ങി പരുവപ്പെട്ട് കിടന്നു അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള മഴ വന്നു മഴ വന്നപ്പോൾ ഈ ഗർത്തങ്ങൾക്കടിയിലേക്ക് അതായത് ഈ മണ്ണ് മുകളിലും ഗർത്തം താഴെയുമാണ് ആ ഗർത്തത്തിലേക്ക് വലിയ രീതിയിൽ വെള്ളം ഒലിച്ചിറങ്ങി വലിയ രീതിയിൽ വെള്ളം തങ്ങി അങ്ങനെ മഴ കൂടി വന്നപ്പോൾ എന്ത് ചെയ്തു വലിയ രീതിയിൽ ആ മണ്ണിന്റെ അടിയിൽ ഒരു ഒഴുക്കുണ്ടായി നമ്മൾ ഈ അടി ഒഴുക്കെന്നൊക്കെ പറയില്ല അതായത് പുഴ മുകളിൽ ശാന്തമായിരിക്കും അടിയിൽ വലിയ ഒഴുക്കായിരിക്കും മുകളിൽ വീട് നിൽക്കുന്നു അതിൻ്റെ മണ്ണിൽ നിൽക്കുന്നു ആ മണ്ണിന്റെ താഴെ വലിയ ഗർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഗർത്തങ്ങളിലൂടെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിത്തുടങ്ങി ഒരു സമയമായപ്പോൾ പൊട്ടി ഒലിച്ച് പുറത്തേക്ക് വരികയാണ് വലിയ ഫോഴ്സിൽ വരികയാണ് അങ്ങനെയുണ്ടായ ദുരന്തമാണ് ഇതെന്നാണ് പറയുന്നത് അത് വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമായി കണക്കാക്കി ആ പ്രദേശങ്ങളെ മാധവ് ഗാഠികൾ റിപ്പോർട്ടിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇതുണ്ടായത് കവളപ്പാറയിലുണ്ടായ വലിയ ദുരന്തമാണ് പുത്തുമലയിലുണ്ടായ വലിയ ദുരന്തമാണ് അതിലും വലിയ ദുരന്തം പിന്നീടുണ്ടായി അതിനുശേഷം കേരളം കണ്ട ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ ദുരന്തമായിരിക്കും അതുകൊണ്ട് അതിനു മുമ്പെങ്കിലും മാധവ് ഗട്ടിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം ഈ സമയത്ത് ഇത് പറയാൻ പറ്റൂ കാരണം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളെല്ലാവരും വേറെ വാർത്തകളുടെ പുറകിലേക്ക് പോകും മാധ്യമങ്ങൾ വേറെ വാർത്തകളുടെ പുറകിലേക്ക് പോകും എല്ലാവരും ശാന്തമാകും വേറെ വാർത്തകൾക്ക് പുറകിലേക്ക് പോകും നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ വിലയും വേദനയും മനസ്സിലാകുകയുള്ളൂ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ വീടില്ലാത്തവന് മാത്രമേ വീടില്ലാത്ത വില മനസ്സിലാകൂ നാട്ടുകാർക്ക് അതായത് അച്ഛനില്ലാത്തവനെ മാത്രമേ അച്ഛനില്ലാത്തതിൻ്റെ വില മനസ്സിലാകൂ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട പിതാവിന് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളൂ നമുക്ക് ഇത് ജസ്റ്റ് ഒരു വാർത്ത മാത്രമായി മാറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം ന്യൂസ് വാല്യൂ ഉള്ള സമയത്ത് മാത്രമേ ഇത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് ജനങ്ങളിലേക്ക് എത്തണം ഇത് നടപ്പിലാക്കണം നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണം അതിനു പിന്നിൽ ഒരു മൈൻഡ് മാഫിയയും ഒരു ക്വാറി മാഫിയയും എന്ത് തന്ത്രം വന്നാലും അത് നടത്താതിരിക്കാനുള്ള ഒരു ശ്രമം ഇനി ഉണ്ടാകാൻ പാടില്ല ഇപ്പോഴെങ്കിലും ഇത് നടക്കണം അല്ലെങ്കിൽ കേരളം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ദുരന്തം ഇതിലും വലുതായിരിക്കും അപ്പോൾ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക